സിനിമാ തിരക്കഥകളെ വെല്ലുന്ന അനുഭവങ്ങൾ നിറഞ്ഞതാണ് ഇന്നസെൻറ്റിൻ്റെ ജീവിതം. കർണാടകയിലെ ദാവൺകരയിൽ തീപ്പെട്ടി കമ്പനി നടത്തി പൊളിഞ്ഞ ഇന്നസെൻറ്റ് വെള്ളിത്തിരയിലൂടെ ചിരിയുടെ മാലപ്പടക്കത്തിന് തീ കൊളുത്തി. 8-ാം ക്ലാസ് പഠനത്തിന് ശേഷം സ്കൂളിൽ പോകാൻ മടിച്ച് അപ്പൻ തെക്കേത്തല വറീതിൻ്റെ കടയിൽ സഹായിയായി ഇന്നസെൻറ്റ് കൂടി. കടത്തിണ്ണയിലും വരാന്തയിലും രസികൻ തമാശകൾ പൊട്ടിച്ചും ചിരിയുടെ ഉയിർ കൊടുത്തും ആളുകളെ കയ്യിലെടുത്തു. കടയിൽ സാധനം വാങ്ങാൻ മടിച്ചവർ ഇന്നസെൻറ്റിൻ്റെ കഥകൾ കേൾക്കാൻ പിശുക്ക് കാട്ടിയില്ല. കടവരാന്തയിലെ കഥ പറിച്ചിലുകൊണ്ട് ജീവിതത്തിൽ വിജയം വരില്ലെന്ന് തിരിച്ചറിഞ്ഞു. ചെന്നൈ കോടമ്പക്കത്തെ തെരുവിൽ അലയാനായിരുന്നു നിയോഗം. സിനിമാ മോഹവുമായി കോടമ്പക്കത്തെ ലോഡ്ജുകളിൽ പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചു. അപ്പോഴും സിനിമാ മോഹം ഹൃദയത്തിൻ്റെ കോണിൽ ഭദ്രമായി സൂക്ഷിച്ചു. ജ്യേഷ്ഠന് കർണാടകയിലെ ദാവൺകരയിൽ തീപ്പെട്ടി കമ്പനിയായിരുന്നു. ജ്യേഷ്ഠൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തീപ്പെട്ടി കമ്പനിയിൽ ജോലിക്ക് കയറി. ടൈഫോയിഡ് പിടിപെട്ടായിരുന്നു ദാവൺകരയിലെ ചമ്പന്നൂരിലെ തീപ്പെട്ടി കമ്പനിയിൽ എത്തുന്നത്. ജോലിക്ക് വന്ന ഇന്നസെൻറ്റിനെ 20 ദിവസം ജ്യേഷ്ഠനും സുഹൃത്തുക്കളും പരിപാലിച്ചു. ഇതിനിടെ കമ്പനിയുടെ പാർട്ട്നർമാർ പണി നിർത്തി. ജ്യേഷ്ഠനാണെങ്കിൽ നാട്ടിലേക്ക് പോകേണ്ട നിർബന്ധമുണ്ടായി. തീപ്പെട്ടി കമ്പനി ഏറ്റെടുത്ത് ഇന്നസെൻറ്റ് നടത്തി. പക്ഷേ പരാജയമായിരുന്നു ഫലം. തീപ്പെട്ടി കമ്പനി നടത്തുന്നതിനിടെയായിരുന്നു ആലീസുമായുള്ള വിവാഹം. കുടുംബസമേതം താമസം ദാവൺകരയിലേക്ക് മാറ്റി. ദാരിദ്ര്യത്തിൻ്റെ നാളുകളായിരുന്നു. കമ്പനി പൊട്ടിപ്പൊളിഞ്ഞു. കടം കയറി. ഒരു രാത്രി ആരോടും പറയാതെ ആ ഗ്രാമത്തോട് വിട പറഞ്ഞു. വീണ്ടും കോടമ്പാക്കത്തെ തെരുവിലെത്തി. ആലീസിൻ്റെ ആഭരണം പണയപ്പെടുത്തി സിനിമ നിർമ്മിച്ചു. വിട പറയും മുമ്പേ ഇളക്കങ്ങൾ എന്നീ 2 സിനിമകൾ നിർമ്മിച്ചു. അവിടെയും വിജയിച്ചില്ല. ഇതിനെല്ലാം പുറമെ നാട്ടിലെത്തി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ കൗൺസിലറായി. കഥകളും നർമ്മവും പറഞ്ഞ് നാട്ടുകാരെ ചിരിപ്പിച്ച ഇന്നസെൻറ്റിനെ നാട്ടുകാർ വിജയിപ്പിച്ചു. വലിയ പാർട്ടിയുടെ ചെറിയ നേതാവാകുന്നതിനേക്കാൾ നല്ലത് ചെറിയ പാർട്ടിയുടെ വലിയ നേതാവാണെന്ന് തീരുമാനിച്ചു. RSPയുടെ പ്രാദേശിക നേതാവായി. കമ്മ്യൂണിസ്റ്റുകാരനായ അപ്പൻ്റെ സ്വാധീനമായിരുന്നു ജീവിതത്തിലുടനീളം സ്വാധീനിച്ചത്. നവജീവൻ പത്രം ഉച്ചത്തിൽ നാട്ടുകാരെ വായിച്ചു കേൾപ്പിക്കുമായിരുന്ന അപ്പൻ്റെ മകൻ രാഷ്ട്രീയത്തിൽ ആദ്യ ചുവട് വെച്ചു. അത് കഴിഞ്ഞ് മുംബൈയിലേക്ക് വണ്ടി കയറി സിമൻ്റ് കച്ചവടം നടത്തിയും ജീവിതം പച്ചപിടിപ്പിക്കുവാൻ മെനക്കെട്ടു. സിമൻറ്റിന് ദൗർലഭ്യം നേരിട്ട കാലമായിരുന്നു അത്. സിമൻറ്റ് ബുക്ക് ചെയ്യുന്ന ഓഫീസിലെ ബംഗാളി ഉദ്യോഗസ്ഥന് സോപ്പിട്ടും കൈക്കൂലി നൽകുകയും കച്ചവടം ആദ്യം പച്ചപിടിച്ചെങ്കിലും സിമൻറ്റ് ദൗർലഭ്യം മാറിയതോടെ അതും അവസാനിച്ചു. ജീവിതത്തിൽ പല വേഷങ്ങൾ കെട്ടിയെങ്കിലും വെള്ളിത്തിരയിൽ തിളങ്ങാനായിരുന്നു നിയോഗം. റാംജി റാവു സ്പീക്കിംഗ് നൽകിയ ഊർജത്തിലൂടെ മലയാള സിനിമയിൽ കസേരയിട്ടിരുന്നു ഇന്നസെൻറ്റ്. ഇരിങ്ങാലക്കുട ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്വതന്ത്രനായി മത്സരിച്ചു. 13,000 വോട്ടിനായിരുന്നു ജയം. അങ്ങനെ 8-ാം ക്ലാസ്സുകാരൻ ലോക്സഭയിലെത്തി. നേരത്തെ മുംബൈയിലും കർണാടകയിലും ജോലി ചെയ്ത് കിട്ടിയ അനുഭവ സമ്പത്തിൽ ഹിന്ദി വഴങ്ങി. പണ്ട് ഇരിങ്ങാലക്കുടയിലേക്കുള്ള യാത്രക്കിടെ ഇന്നസെൻറ്റിന് അപകടം സംഭവിച്ചു. തലക്കായിരുന്നു പരിക്ക്. ഓർമ്മ നഷ്ടപ്പെട്ട് തിരുവനന്തപുരം ശ്രീചിത്തിരയിലായിരുന്നു ചികിത്സ. ഓർമ്മ തിരിച്ചു കിട്ടാൻ പാടുപെടുമെന്ന് ഡോക്ടർമാർ വിധിയെഴുത്തി. സംവിധായകൻ പത്മരാജൻ ആശുപത്രിയിലെത്തി അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞ ശേഷം ഇന്നസെൻറ്റിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാണ് ഡോക്ടർമാർ സാക്ഷ്യം വഹിച്ചത്. സിനിമാ നടനാകാനുള്ള അതിയായ മോഹം നൽകിയ ഊർജമായിരുന്നു ഉയർത്തെഴുന്നേൽപ്പിനു കാരണം. ഇന്നസെൻ്റ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞാലും ചിരിപ്പിച്ച ചിന്തിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾ മലയാളികളുടെ തലമുറകൾ ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്.